ഉയർത്തി വീശി പ്രിയപ്പെട്ടവരെ എന്താണ് ഈ പറദീസ ആദിമ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട അനുഭവത്തിലേക്ക് ഇന്ന് നമ്മൾ വീണ്ടും കടന്നു വരാൻ വേണ്ടി ഈ പറദീസ പറഞ്ഞ സംബന്ധിക്കുക പ്രിയമുള്ളവരെ ലൂക്കാഡ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മൂന്ന് രണ്ട് വചനങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ എങ്ങനെ പറദീസായുടെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രിയമുള്ളവരെ യേശുവിൻ്റെ കുരിശാരാഹണ സമയത്ത് രണ്ട് കള്ളന്മാർ യേശുവിൻ്റെ ഇടതും വലത്തുമായിട്ട് അവരെയും കുരിശിത്തറച്ചിരുന്നു നാൽപ്പത്തി രണ്ടാം തിരുവചനത്തെ നമ്മൾ കാണുകയാണ് ഒരു കള്ളൻ യേശുവിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു കർത്താവേ നീ നിന്റെ രാജ്യത്തിൽ എത്തുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ നാൽപ്പത്തി മൂന്നാം വചനത്തിൽ യേശു ആ വ്യക്തിയോട് പറഞ്ഞു ഇതാ നീ ഇപ്പോൾ എന്നോടുകൂടെ പറുതീസായിലായിരിക്കുമെന്ന് ഞാൻ നിന്നോട് അരുളിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അനേക പാപത്തിന്റെ വഴിയിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ ജീവിതത്തിൽ ഒത്തിരിയേറെ അശുദ്ധിക്കും തിന്മയ്ക്കും അടിമപ്പെട്ട ഒരു വ്യക്തി അവന്റെ ജീവിതത്തിന്റെ അന്ത്യ നിമിഷത്തിൽ അവൻ യേശുവിനെ നോക്കി ഒന്ന് ഹൃദയം നുറങ്ങി ആത്മാർത്ഥതയോടെ കണ്ണീരോടെ ക്രിസ്തുവിനെ നോക്കി അവൻ പറഞ്ഞു കർത്താവേ ഒത്തിരി ഭാവം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് ഒത്തിരി തിന്മ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും എൻ്റെ യേശുവേ നീ നിന്റെ രാജ്യത്തിൽ ഇരിക്കുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർക്കണമേ പ്രിയപ്പെട്ടവരെ ഇതാണ് മാനസാന്തരം നല്ല കള്ളനിൽ കാൽവരി കുരിശിൽ വെച്ച് സംഭവിച്ച അനുഭവത്തിന് വിശദ ബൈബിൾ കൊടുക്കുന്ന മറ്റൊരു പേരാണ് മാനസാന്തരം ആലിയ മാനസാന്തരപ്പെട്ട ദൈവവേദൽ എങ്ങോട്ടാ പോകുന്നത് അവനെ നോക്കി യേശു ഇന്നും പറയും നീ എന്നോടുകൂടെ എവിടെയാണ് പറയമുള്ളവര് ഈ കൺവെൻഷനിൽ നാം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്ന എങ്ങോട്ടേക്കായിലേക്ക് ഹാലയിലുയ്യ ഹാലുയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഒരു മാനസാന്തരത്തിന്റെ ഹൃദയത്തിന്റെ നുറുക്കം ഒരു മാനസാന്തരത്തിന്റെ മനസ്സിൻ്റെ നുറുക്കം പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ജീവിതത്തിൽ എത്രമാത്രം പാപം നീ ചെയ്തിട്ടുണ്ട് എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം മറിച്ച് നീ കിടക്കുന്ന പാപത്തിൻ്റെ വഴികളിൽ നിടുന്നേറ്റ് യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു മടക്കയാത്ര നടത്തുവാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ യേശു നമ്മുടെ നിരവധിയായ പാപങ്ങൾ ശ്രമിച്ചുകൊണ്ട് നമ്മളെ ഒരു വിശുദ്ധ ഭൈതരാക്കി മാറ്റും പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ വിളിക്കുക നമ്മൾ ലൂക്കാടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പത്രോസിനെ യേശു വിളിക്കുന്ന ഒരു വചന ഭാഗമുണ്ട് നമുക്കറിയാവുന്ന വചന ഭാഗം അത് നമ്മുടെ മനസ്സിലേക്ക് ഒന്നുകൊണ്ടിരിക പ്രിയപ്പെട്ടവരെ യേശു പത്രോസിനെ വിളിക്കുമ്പോൾ പത്രോസ് ചെയ്തു കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരുന്നു അവൻ വല കഴുകുകയായിരുന്നു പത്രോസ് ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പ്രവർത്തി അവൻ വല കഴുകുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ പകലിൻ്റെ അധ്വാനം കഴിഞ്ഞ് ഒന്നും ലഭിക്കാതെ മനസ്സ് തളർന്ന തകർന്നു പോയ പത്രോസ് എങ്കിലും അവനൊരു കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു തൻ്റെ വല അത് ഏറ്റവും മനോഹരമായിരിക്കണം തൻ്റെ വലയുടെ കണ്ണുകൾക്കിടയിൽ ഒരു മാലിന്യമോ ഒരു ചപ്പോ ചവറോ ഒരു വേസ്റ്റോ അടിയരുത് അവൻ അവിടെ നിന്ന് ആ കടലിലേക്ക് അവൻ്റെ വലയാഴ്ത്തി അവനത് ഉരച്ചുരച്ച് കഴുകി വീണ്ടും അവൻ ആ വല ഉയർത്തി നോക്കും അതിന്റെ കണ്ണുകളിൽ എവിടെയൊക്കെയോ ഇരിക്കുന്ന പൊട്ടും പൊടിയും അവന്റെ മനസ്സിനൊരു വേദനയായി ഒരു നൊമ്പരമായി അവൻ വീണ്ടും വീണ്ടും വല കഴുകിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ അത് കഴുകി കഴുകി വെണ്മ പോലെ അവൻ വിശുദ്ധിയുള്ളവാക്കി മാറ്റി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയ ജനമേ പരിശുധാത്മാവ് നമ്മളെ നോക്കി പറയുന്നുണ്ട് നിന്റെ കണ്ണുനീര് കൊണ്ട് നിന്റെ ജീവിതത്തിന്റെ ഓരോ ബന്ധവും ഇന്ന് നീ കഴുകണം നീ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് കണ്ണുനീര് കൊണ്ട് നീരുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ കഴുകണം കർത്താവിന്റെ മുമ്പിൽ വരേക്ക് നിന്റെ ജീവിതത്തെ എടുത്തുയർത്തി പത്രോസ് പത്രോസ്തന്റെ വലയുയർത്തി സൂര്യപ്രകാശത്തിലേക്ക് ചേർത്ത് വെച്ചവൻ നോക്കി ഇനി എവിടെയെങ്കിലും ഇതിന്റെ കണ്ണുകൾക്കിടയിൽ മാലിന്യമുണ്ടോ മണൽ തരികൾ ഇരിപ്പുണ്ടോ മീനിന്റെ ചിതമ്പിളുണ്ടോ ചില കൊച്ചു മിരലുകൾ പറ്റിയിരിപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ യേശുവൻ്റെ സന്നദ്ധയിലിരുന്ന് നിന്റെ ജീവിതത്തെ എടുത്ത് നീ പരിശോധിക്കുമ്പോൾ പരിശുതാത്മാവ് കാണിച്ചു തരും എത്രയോ വർഷമാണ് ായി ചില ബന്ധങ്ങളുടെ ഇടയിൽ ദൈവം ആഗ്രഹിക്കാത്ത ചില അശുദ്ധി പറ്റി ചില അശുദ്ധി ചേർന്ന് ചിലരുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് മാറിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ദൂതിതാണ് നീ തോതി കൊണ്ട് നിന്റെ ജീവിതം കഴുകണം ക്രിസ്തുവിന്റെ മുമ്പിലിരുന്ന് നിന്റെ ജീവിതത്തെ നീ എടുത്ത് പരിശോധിക്കണം നീ കഴുകുന്ന വ്യക്തിയായിട്ട് മാറണം നിന്റെ ബന്ധങ്ങൾ നീ എടുത്ത് പരിശോധിക്കണം ദൈവം ആഗ്രഹിക്കാത്ത

ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും എന്നിലുണ്ടോ എന്തുകൊണ്ടാ ദൈവത്തിന്റെ ശക്തമായ ഒരു സാന്നിധ്യം ഒരു അനുഭവം ഒരു ദൈവത്തെ ദർശിക്കുന്ന ഒരു അനുഭവം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവാത്തത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളോട് ചേർന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നിന്റെ പതിനാലില് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു അബ്രഹാമിൽ നിന്ന് ലോത്ത് വേർവരിഞ്ഞ നിമിഷം അവൻ ദൈവത്തെ കണ്ടു വിശദ ബൈബിൾ പറയും ദൈവത്തിന്റെ കുഞ്ഞേ നിനക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നത് സാന്നിധ്യം നിനക്ക് അനുഭവ വേദ്യമാകാത്തത് നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഈ ലോത്തിനെ നീ വേർപ്പെടുത്തണം ഈ ലോത്തുമായ ഒരു വേർപാട് നമ്മുടെ ജീവിതത്തെ സംഭവിക്കണം അബ്രഹാമിൽ നിന്ന് ലോത്ത് വിരിഞ്ഞ നിമിഷം ദൈവത്തിന്റെ സാന്നിധ്യം അവൻ അനുഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളുടെ വിശുദ്ധിയാ കാക്ഷിക്കുന്നത് ദൈവം നമ്മളിലുള്ള ഒരു വിശുദ്ധിയെ കാക്ഷിക്കുക അപ്പ പ്രവർത്തനം ധ്യായം മുപ്പതാം തിരുവചനത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ആജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നാൽ ഇപ്പോൾ ഭൂമുഖത്തുള്ള സകലരും പശ്ചാത്തപിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ ഒരു ഹൃദയ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ മനോഭാവങ്ങളിൽ മാറ്റം വരണം നമ്മുടെ ജീവിതത്തെ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് പരിശോധിച്ച് ആഴപ്പെട്ട ഒരു മാനസാന്തര അനുഭവത്തിന്റെ ജീവിതം നയിക്കണം പ്രിയപ്പെട്ടവരെ ആഴപ്പെട്ട മാനസാന്തര അനുഭവത്തിന്റെ ഒരു ഏറ്റുപറച്ചിൽ ആ വ്യക്തിയെ വിശുദ്ധിയിലേക്ക് നയിക്കും അവന്റെ ജീവിതം കീഴ്മേൽ മറിയുക നമ്മൾ വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിത ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ അഗസ്റ്റിൻ ഒത്തിരി പാപത്തിലൂടെ ജന നടന്നവൻ വിവാഹിതനാകാതെ മറ്റൊരു സ്ത്രീയെ കൂടെ പാർപ്പിച്ച് അതിലൊരു പുത്രന് ജന്മം നൽകി ഈശ്വരദത്ത് നിന്ന് പേരുള്ള ഒരു കുഞ്ഞിൻ്റെ പിതാവ് അവൻ്റെ അമ്മ വിശുദ്ധ മോനിക്ക കണ്ണീരോടെ പ്രാർത്ഥിച്ചു തൻ്റെ മകൻ്റെ നഷ്ടപ്പെടുന്ന ആത്മാവിനെ ഓർത്ത് ഒഴുക്കി കണ്ണുനീര് പ്രിയപ്പെട്ടവരെ ഈ അഗസ്റ്റിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അഭിഷേകമായി നിറക്കി അവന് നിക്കള്ളില്ലാതായി അവൻ്റെ ജീവിതം മാറി അവൻ കണ്ണീരോടെ തൻ്റെ പാപത്തെ ഉപേക്ഷിച്ചിട്ട് അവൻ്റെ പഴയ ജീവിത സാഹചര്യങ്ങളെ തിന്മ വീണ്ടും അവനെ മാടി വിളിക്കുമ്പോൾ ഈ അഗസ്റ്റിൻ പറയുന്നില്ലേ പഴയ അഗസ്റ്റിൻ മരിച്ചു ഇത് പുതിയ അഗസ്ത്യനാ പ്രിയപ്പെട്ടവരെ ഈ കൺവെൻഷൻ കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ ഒരു സാക്ഷ്യമുണ്ടാവണം ഈ ഒരു അഭിഷേകം നമ്മൾ നിറയണം ഇവിടെ നിന്ന് പോകുമ്പോൾ പാപം നമ്മളെ മാടി വിളിക്കുമ്പോൾ പാപത്തിൻ്റെ സുഖം നമ്മളെ തേടി വരുമ്പോൾ പാപത്തെ നോക്കി പറയണം പഴയ വ്യക്തിയല്ല ഞാൻ അത് മരിച്ചുപോയി അതിൻ്റെ ശവടക്ക് ഈ കൺവെൻഷനിൽ വെച്ച് ഞാൻ നടത്തി ഞാനൊരു വിശുദ്ധി നിറഞ്ഞ ദൈവ പൈതലാണ് പാപമേ നിനക്കെൻ്റെ മേൽ അധികാരമില്ല എന്ന് പ്രഖ്യാപിക്കത്താക്ക വണ്ണമുള്ള ആന്തരിക വിശുദ്ധീകരണത്തിലേക്ക് ഒരു ശുദ്ധീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഒരു ഹൃദയ പരിവർത്തനത്തിന് നമ്മൾ തയ്യാറാകുക പലരും പലപ്പോഴും പറയാറുണ്ട് വ്രതരെ ഒത്തിരി ധ്യാനം കൂടുന്നു കൺവെൻഷൻ കൂടുന്നു എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച ആത്മീയ ജീവിതത്തിലോ ഭൗതിക ജീവിതത്തിലോ കുടുംബ പശ്ചാത്തലത്തിലോ സംഭവിക്കുന്നില്ല പ്രിയപ്പെട്ടവർ അതിന് പല കാരണമുണ്ടാകാം എന്നാൽ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവില്ല അതുകൊണ്ട് നീ തെറ്റുകൾ ഏറ്റു പറയുന്നുവെങ്കിൽ നിനക്ക് കരുണ ലഭിക്കും പ്രിയപ്പെട്ടവരെ തെറ്റുകൾ ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ് ഒരു യാത്രാ ഞാൻ പരിചയപ്പെട്ട ഒരു വൈദികന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ കുംഭസാരക്കൂട് ദേവാലയത്തിലുള്ള ഒരു വ്യക്തിയെ കൊണ്ട് തൊടിക്കില്ല കാരണം അതൊരു പരിശുദ്ധമായ ഇടമാണ് എന്റെ ദേവാലയത്തിന്റെ കുംഭസാരക്കൂടിന്റെ ഇരുവശത്തും എത്രയോ സഹോദരിമാരുടെ സഹോദരന്മാരുടെ കണ്ണുനീരുകൊണ്ട് പൗത്രീകരിക്കപ്പെട്ട ഒരിടമാണ് അതുകൊണ്ട് ഒരു കുംഭസാരത്തിന് കടന്നു വരാത്ത മറ്റൊരു വ്യക്തിയെ ആ കുംഭസാരക്കൂട് ഞാൻ തൊടുവിക്ക് പോലുമില്ല പ്രിയപ്പെട്ടവരെ എത്രയോ വലിയൊരു സത്യമാണ് എത്രയോ വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ വിശുദ്ധ ബൈബിളിൽ മുഴുവൻ കാണുന്നുണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവം യേശു വെളിപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ആർദ്രതയുള്ള ആ മനസ്സിലുള്ള ഒരു ദൈവമാ പ്രിയപ്പെട്ടവരെ ഈ ദൈവം നമ്മുടെ ദേവാലയത്തിൽ വന്നിരിക്കുന്ന ഒരു ഇടമുണ്ട് അതിൻ്റെ പേരാണ് കുംഭസാരക്കൂട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഒരുങ്ങി ഓരോ പ്രാവശ്യവും കുംഭസാരിക്കണം നമ്മുടെ പാപങ്ങളെ ഓർ താഴത്തിൽ അനധിപ്പിക്കണം കർത്താവിൻ്റെ മുമ്പിൽ ചങ്കു പൊട്ടി കരയണം എൻ്റെ യേശുവിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ എനിക്ക് വേണ്ടി മരിച്ചവൻ എനിക്ക് വേണ്ടി ജീവൻ ദാനമായി തന്നവൻ അവനെ ഞാൻ വേദനിപ്പിച്ചല്ലോ എൻ്റെ കർത്താവിനെ ഞാൻ ദുഃഖിപ്പിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ പ്രിയ ദൈവ വൈതലേ നിന്റെ ഇരുമിഴികളും നിറഞ്ഞൊഴുകണം നിന്റെ കണ്ണുനീരി കൊണ്ട് ുംഭസാര കൂട് നിറയണം നിന്റെ ജീവിതം കണ്ണുനീരിൽ കുതിർക്കണം നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങും വീണ്ടും പാപത്തിന്റെ അടിമത്തത്തിലേക്ക് നിനക്ക് വീണു പോകാതിരിക്കാൻ പറ്റാത്ത വിധം ദൈവത്തിന്റെ വലിയ ശക്തിയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ കുംഭസാരം ആ ഒരു കരച്ചിൽ നമ്മൾ സംഭവിക്കണം നമ്മൾ ലൂക്കാട സുവിശേഷത്തിൽ വീണ്ടും വായിക്കുന്നുണ്ട് പത്രോസിന്റെ ജീവിതത്തിൽ യേശു അവനൊരു മുന്നറിയിപ്പ് നൽകുന്നു പത്രോസെ നീ എന്നെ തള്ളിപ്പറയും പത്രോസ് സമ്മതിച്ചില്ല പത്രോസിനോട് ചേച്ചി പറഞ്ഞു ഇന്ന് കോഴി കോവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന പ്രാവശ്യം തള്ളിപ്പറയും പത്രോസ് പറഞ്ഞു കർത്താവേ ഇനി മരിക്കേണ്ടി വന്നാ പോലും മരിക്കേണ്ടി വന്നാ പോലും ഞാനത് ചെയ്യില്ല ഓരോ കുംഭസാരം കഴിയുമ്പോഴും ഇത് തന്നെ നമ്മൾ ആവർത്തിക്കുന്നുണ്ട് ദൈവമേ ഇനി മരിക്കേണ്ടി വന്നാലും ഞാൻ ഇനി ഒരു പാവം ചെയ്യില്ല പ്രിയപ്പെട്ടവരെ എന്നാലൊരു പരിചാര പരിചാരക യേശു പത്രോസിനോട് പറഞ്ഞത് ഇവനും യേശുവിൻ്റെ കൂടെയുള്ളവനാണ് പറഞ്ഞ ഈ അങ്ങനൊരു സംഭവേ ഇല്ല ഈ യേശുവിനെ എനിക്ക് കണ്ടിട്ടുമില്ല അറിയത്തുമില്ല ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഒരു പരിചയവുമില്ല കുറച്ച് കഴിഞ്ഞപ്പം വേറൊരു വ്യക്തി വന്ന് പറഞ്ഞു അല്ല ഇവനെ തോട്ടത്തിൽ വെച്ച് തോട്ടത്തിൽ വെച്ച് ഞാൻ കണ്ടതാണ് ക്രിസ്തുവിൻ്റെ കൂടെയുള്ളവൻ അവൻ വീണ്ടും തർക്കിച്ചു ഇല്ല അങ്ങനെ ഒരു ഇല്ല നിങ്ങൾ കളവ് പറയുകയാണ് പത്രോസ് ന്യായവാദങ്ങൾ ഒന്നൊന്നായിട്ട് ആ പരിചാരകന്റെ മുമ്പിൽ നിന്ന് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നൽകുന്ന സൂചന ഇതാണ് അവൻ തീ കാഞ്ഞുകൊണ്ടിരുന്നു തണുപ്പുള്ളടത്ത് തീ നൽകുന്ന ജലഭാവത്തിൻ്റെ സുഖത്തോട് ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയജനമേ ഈ തീ കായൽ അപകടമാണ് പ്രിയപ്പെട്ടവരെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറൊരു വ്യക്തി വന്ന് പറഞ്ഞു അവനങ് തർക്കിച്ച് ഉറപ്പിച്ചു പറഞ്ഞു അല്ല നിന്റെ സംസാര രീതി തന്നെ അതെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവന് ചില പ്രത്യേകതയുണ്ട് ആ വ്യക്തിക്കറിയില്ലെങ്കിലും മൂന്നാമതൊരുവൻ തിരിച്ചറിയും അവൻ പറഞ്ഞു നിന്റെ സംസാര രീതി പോലും അത് തെളിയിക്കുന്നുണ്ട് അവൻ പറഞ്ഞു അവൻ ശവിക്കാനും ആണയിടാനും തുടങ്ങി എനിക്കറിയില്ല യേശുവിനെ അറിയില്ല ഈ ഒരു വ്യക്തിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല അപ്പോഴാണ് നമ്മുടെ അയലോക്കത്തെ വീട്ടിലെ കോഴിപ്പൂവനൊരാഗ്രഹം അവനാ രണ്ട് ചിറകുപടിച്ച് അവിടെ നിന്ന് കൂല് പ്രിയപ്പെട്ടവര് കർത്താവ് അവിടെ നിന്ന് ഇപ്പൊണ്ട് ഇതെല്ലാം കേട്ടോണ്ട് ഈശോന്നും ഇപ്പൊണ്ട് ഈശോ ഒന്നും പറഞ്ഞില്ല സാവധാനം എല്ലാം കഴുത്ത് തിരിച്ച് കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി ആ നോട്ടം അവിടെ നിന്നിൽ അതങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങി അവൻ്റെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ആത്മാവിലേക്ക് ആ നോട്ടം അങ്ങിറങ്ങി അവൻ ഓർത്തു യേശു പറഞ്ഞ വചനം അവൻ പുറത്തേക്കോടി വാവിട്ടു നിലവിളിച്ചു പ്രിയപ്പെട്ടവർ ജീവിതത്തിന്റെ വല കഴുകി വന്ന പത്രോസ് അന്ന് കണ്ണ് കൊണ്ട് തൻ്റെ ഹൃദയത്തെ കഴുകുവാൻ തുടങ്ങി അവൻ്റെ ജീവിതത്തെ അവൻ കഴുകുവാൻ തുടങ്ങി അവൻ്റെ ആത്മാവിനെ അവൻ കഴുകുവാൻ തുടങ്ങി അവൻ അവനെ തന്നെ കഴുകി കർത്താവിന്റെ മുമ്പിൽ അവൻ ചങ്കുപൊട്ടി നിലവിളിക്കുന്ന വ്യക്തിയായി മാറി ആ പത്രോസിനെ കർത്താവ് തള്ളിക്കളഞ്ഞു അവനെ ഉയർത്തിയെങ്കിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയ സഹോദര സഹോദരി നീ പാപം ഏറ്റു പറഞ്ഞ് വിശുദ്ധനായ ഒരു വ്യക്തിയായി മാറുമ്പോൾ യേശു നിന്റെ ജീവിതത്തിൽ ഉയർത്തപ്പെടും യേശു നിന്നെ അനുഗ്രഹിച്ചു ഉയർത്തി ഒരു വിശുദ്ധ വൈതല നിന്നെ അവൻ അഭിഷേകം ചെയ്ത് നിന്നെ ദൈവത്തിന്റെ ചങ്കോട് ചേർത്ത് വെക്കും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അഭിമാനം കൊണ്ട് പറയുകയാണ് എന്റെ ഇണങ്ങിയവൻ എൻ്റെ ഹൃദയത്തെയോട് ചേർന്ന് നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ദാവീദ് പാപം ചെയ്തില്ലേ ഈ ദാവീദ് തൻ്റെ പടയാളിയുമായ ഉറിയാവിന്റെ ഭാര്യയുമായിട്ട് ഒന്നു ചേർന്ന് പാപം ചെയ്തു നാദാൻ പ്രവാചകൻ പറഞ്ഞു ഒരു കഥയൊക്കെ പറഞ്ഞ് ദാവീദ് അങ്ങനെ രസിച്ച് ദാവീദ് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇത് ചെയ്തവൻ അതിന്റെ നാലിരട്ടി അവൻ നിന്ന് ഞാൻ ഒക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് ആവേശം കൊണ്ടിരുന്ന ദാവീതിന്റെ നേരെ ചാടി എഴുന്നേറ്റിട്ട് താൻ പ്രവാചകൻ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ ആ മനുഷ്യൻ നീ തന്നെ ആ മനുഷ്യൻ നീ തന്നെ ആവിടെ ഇരുന്ന് ദാവ് ഇത് കരഞ്ഞു ദാവ് ഇത് പറഞ്ഞു കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എനിക്ക് തെറ്റുപറ്റിപ്പോയി അവൻ കണ്ണുനീരിൽ കുതിർന്ന് മുപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ അവൻ എഴുതി വെച്ചു ഞാൻ എൻ്റെ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ എൻ്റെ ശരീരം ക്ഷീണിച്ചു അവൻ്റെ ജീവിത കയ്പ് നിറഞ്ഞതായി മാറി അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ സകല സംതൃപ്തികളും നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ എന്നാൽ അവൻ വീണ്ടും അനുദപിച്ചു തൻ്റെ പാപം പറഞ്ഞപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചുയർത്തി അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് നീ എത്രമാത്രം പാപത്തിനടിമയാണോ എത്രമാത്രം അശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ ഇവിടെ ഇരുന്ന് യേശുവിനെ നോക്കി എൻ്റെ യേശുവേ എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് ആത്മാർത്ഥതയോടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു വാക്ക് അവനെ നോക്കി ഉച്ചരിച്ചാൽ യേശു നിന്റെ പാപത്തെ ക്ഷമിച്ചുകൊണ്ട് നിന്നെ വിശുദ്ധനായ ഒരു പൈതലാക്കി മാറ്റും വിശുദ്ധ ഡാമിയന് മൊളോക്കോ ദ്വീപിൽ കുഷ്ഠരോഗികൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അവിടെ പോയി അദ്ദേഹം കുഷ്ഠരോഗത്തിനടിമയായി എങ്കിലും അദ്ദേഹം തൻ്റെ ശുശ്രൂഷ നടത്തുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും വിശുദ്ധ ഡാമിയേനിൻ്റെ മനസ്സിലൊരാഗ്രഹം എനിക്കൊന്ന് കുംഭസാരിക്കണം എനിക്കൊന്ന് കുംഭസഹരിക്കണം ആഗ്രഹം അവനെ കത്തിപ്പടരാൻ തുടങ്ങി അവൻ അവൻ്റെ സഭാധികാരികൾക്ക് എഴുതി ഒരു വൈദികനെ ഈ ദ്വീപിലേക്ക് അയക്കണം എനിക്കൊന്ന് കുമ്പസാരിക്കണം പ്രിയപ്പെട്ടവരെ ആരും അത് ഗവനിച്ചില്ല കാരണം മൊളോക്കോ ദ്വീപ് എന്ന് പറയുന്നത് കുഷ്ഠരോഗികളെ മരണത്തിന് വേണ്ടി തള്ളിയ ഒരു സ്ഥലമാണ് അവിടെ വരുന്ന വ്യക്തികളും കുഷ്ഠരോഗത്തിനടിമയെ മരിക്കും അവസാനം പല വൈദികരും വരാൻ വേണ്ടി മടിക്കുമ്പോൾ അവസാനം അവരുടെ സുപീരിയർ ജനറൽ ചന്ത ഒരു തീരുമാനമെടുത്തു ഡാമിയുടെ അടുത്ത് പോയിട്ട് ഡാമിയെ ഒന്ന് കുമ്പസാരിക്കുക അങ്ങനെ അദ്ദേഹം മൊളോക്കോ ദ്വീപിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുക പ്രിയപ്പെട്ടവര് അങ്ങനെ മൊളോക്കോ ദ്വീപിന്റെ അടുത്തെത്തുമ്പോഴാണ് കപ്പിത്താൻ അറിയുന്നത് ഈ അച്ഛൻ പോകുന്നത് മൊളോക്കോ ദ്വീപിലേക്കാണ് കപ്പിത്താൻ പറഞ്ഞു കപ്പലടിപ്പിക്കില്ല മൊളോക്കോ ദ്വീപിൽ അച്ഛൻ ഇറങ്ങിയാൽ അച്ഛനെ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ കപ്പലിൽ മടങ്ങിപ്പോകും അച്ഛനെ ഞങ്ങൾ പിന്നെ കപ്പലിൽ കയറ്റില്ല പ്രിയപ്പെട്ടവര് ഇതെല്ലാം കണ്ടുകൊണ്ട് കരയിൽ നിന്ന ഡാമിയൻ പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ട് വരണ്ട ഒരു വഞ്ചിയിൽ ചെറിയൊരു തോണിയിൽ അദ്ദേഹം തുഴഞ്ഞ് ഈ വലിയ കപ്പലിൻ്റെ അടുത്തേക്ക് വന്നു ഈ ജനലാളച്ഛൻ അവിടെ അതിൻ്റെ അടിത്തട്ടിൽ ഒരു ജനലിനോട് ചേർന്നിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു നിശ്ചിത ദൂരത്തിൽ തോണി നിർത്തിയിട്ട് ഡാമിയൻ ആ തോണിയിലിരുന്ന് തൻ്റെ പാപങ്ങളെല്ലാം വിളിച്ചു പറയുകയാണ് ഈ വൈദികനോട് തൻ്റെ പാപം ക്ഷമിക്കപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ അവൻ്റെ അവൻ ഒന്നൊന്നായി വിളിച്ചു പറഞ്ഞു കാരണം ഇവർ തമ്മിൽ ഒത്തിരി അകലമുണ്ട് ഈ പാപം വൈദികൻ കേൾക്കണം അങ്ങനെ അവിടെ ഇരുന്ന് ഈ വൈദികൻ അദ്ദേഹത്തിൻ്റെ പാപം മോചിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പ്രിയ ജനമേ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ദൈവം പാപം മോചിക്കുവാൻ ഈ ഭൂമിയിൽ ചില ക്രമങ്ങൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചിലർ ചോദിക്കാറുണ്ട് നേരിട്ടേറ്റ് പറഞ്ഞാൽ പാപം മോചിക്കില്ലേ പ്രിയമുള്ളവരെ യേശു വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനത്തില് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ഭൂമിയിൽ ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും ഈ അധികാരം ദൈവം ആർക്കാ കൊടുത്തത് ആർക്കാ കൊടുത്തത് അപ്പസ്തോലാന്മാർ അപ്പസ്തോലന്മാരുടെ കൈവെപ്പിലൂടെ സഭയിലൂടെ പൈതൃകമായി പാരമ്പര്യമായി ആ കൈവെപ്പ് ശുശ്രൂഷയുടെ പിന്തുടർച്ച ഇന്ന് എത്തി നിൽക്കുന്ന ഒരു വൈദികൻ പാപം ശ്രമിക്കാതെ ഒരു വ്യക്തിയുടെ പാപവും ശ്രമിക്കപ്പെടില്ല ഒരു വ്യക്തി പാപം ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്ന കാര്യമുണ്ടല്ലോ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരിന് നേരെ ദൈവം എഴുതി ചേർത്തിരിക്കുന്ന ഓരോ പാപവും അറക്കപ്പെട്ട കുഞ്ഞാട ക്രിസ്തുവിന്റെ അമൂല്യ രക്ത ദൈവം കഴുകി വിശുദ്ധീകരിക്കുന്ന സമയമാണ് സഭയിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നും നിങ്ങൾ മനസ്സിലാക്കണമേ പാപമോചനം എന്നൊരു കാര്യം ദൈവം കൈവശം ഒരു മേഖലയാണ് അതിൽ വ്യക്തികൾക്ക് അധികാരമില്ല സഭയുടെ അഭിഷിക്തനല്ലാതെ മറ്റൊരു വ്യക്തി ഒരു വ്യക്തിയുടെ പാപവും മോചിക്കാൻ പറ്റില്ല കാരണം അത് യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം ഉപയോഗിച്ച് ദൈവം ഒരു അത്ഭുത ഇടപെടൽ സമയം നടക്കുന്ന സമയമാണ് അതുകൊണ്ട് ഏറ്റുപറഞ്ഞ പാപങ്ങൾ പിന്നെ ദൈവം ഓർമ്മിക്കയില്ല അത് ആഴിയുടെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിയും നീ ഒരു പാവം ഏറ്റുപറഞ്ഞു കുമ്പസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ പാപം ദൈവം എന്നേക്കുമായിട്ട് നമ്മൾ ഇന്ന് മാറ്റിക്കളി അതുകൊണ്ടാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം ഏഴിൻ്റെ പത്തൊൻപതിൽ പറയുന്നുണ്ട് അവിടുന്ന് നമ്മോട് വീണ്ടും കാരുണ്യം കാണിക്കുകയും നമ്മുടെ അകത്യങ്ങളെയും പാപങ്ങളെയും അവൻ ആഴിയുടെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിയുകയും ദൈവം ഇനിമേൽ ഓർക്കില്ല ഒരു വ്യക്തി കുംഭസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ് അനുതാപത്തിൻ്റെ കണ്ണീരോടെ ഹൃദയം നുറങ്ങി പാപം ഏറ്റുപറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ അവിടെ ഒരു അത്ഭുത പ്രവർത്തി നടക്കുക സ്വർഗത്തിൽ വലിയൊരു സന്തോഷം നടക്കുക സ്വർഗം അങ്ങനെ തുള്ളിച്ചാടുക കാരണം ഇന്നലെ വരെ പിശാജിന്റെ ഭക്ഷത്തു നിന്നവൻ പാപത്തിന്റെ അശുദ്ധിക്ക് ചേർന്ന് നിന്നവൻ ആ വ്യക്തി സ്വർഗത്തിലേക്ക് മടങ്ങി വരിക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു മടങ്ങി വരവായി തീരട്ടെ നീ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ അവിടെ നിൻ്റെ പാപങ്ങളെന്നെ ഓർമ്മപ്പെടുത്തണമേ നമ്മുടെ ഈ ജീവിതയാത്രയുടെ തിരക്കിലുണ്ടല്ലോ പ്രിയപ്പെട്ടവര് ചിലപ്പോൾ ചില പാപങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും അല്ലെങ്കിൽ ചില കാഴ്ചപ്പാടുണ്ട് ചിലർ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ പാപമാണോ ലോകത്തിൽ എല്ലാരും ചെയ്യുന്നില്ലേ എല്ലാവരും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് എനിക്കിത് ചെയ്തുകൂടാ പ്രിയ സഹോദര സഹോദരി നീ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവ പൈതലാണെന്ന് എന്തുകൊണ്ട് നീ മറന്നു പോകുന്നു എല്ലാവരും ജീവിക്കുന്ന രീതിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനല്ല ക്രിസ്ത്യാനി എല്ലാവരും ചെയ്യുന്ന മാലിന്യങ്ങളും അശുദ്ധിയും ജീവിതത്തിൽ നിറയ്ക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല നീ മറിച്ച് ഒരു ദൈവമുണ്ടല്ലോ തൻ്റെ ചങ്കിലെ ചെഞ്ചോറ കൊടുത്ത് കുരിശിൽ മൂന്നാണികളിൽ പിടഞ്ഞ് ആകാശത്തിനും ഭൂമിയുടെ ബുദ്ധി ഒരു നിലവിളിയിലൂടെ ഒരു ദൈവം മരിക്കുന്നുണ്ടെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം തിരുവചനത്തിൽ പറയുകയാണ് അവർ നവ്യമായ ഒരു ഗാനം ആലപിച്ചു ും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യനാണ് അടുത്ത വചന ശ്രദ്ധാപൂർവ ഹൃദയത്തിൽ സൂക്ഷിക്കുക കാരണം അവൻ വധിക്കപ്പെടുകയും അവൻ്റെ രക്തത്താൽ യേശുവിൻ്റെ രക്തത്താൽ സകല ഭാഷ സംസാരിക്കുന്ന സകല ഗോത്രങ്ങളിലുള്ള സർവരെയും തൻ്റെ ദൈവത്തിന് വേണ്ടി അവൻ വിലയ്ക്ക് വാങ്ങി പ്രിയപ്പെട്ടവരെ യേശു കുരിശിൽ പിടഞ്ഞ് മരിക്കുമ്പോൾ കുരിശിൽ രക്തം ചിന്തി മരിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവും അറിയാണ് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെ മേലുമുള്ള തിന്മയെ വിടിവിച്ച് അവൻ്റെ രക്തത്താൽ അവൻ നമ്മളെ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്ന പാവത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് ഒരു അവബോധം നമുക്കുണ്ടാവണം ചിലരൊക്കെ ചിന്തിക്കും ഞാൻ എത്രമാത്രം പാവത്തിൽ വീണുപോയ വ്യക്തി എത്രയോ പാപം ചെയ്തു ഇനി എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ യേശുവാ നമ്മളെ വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കുന്നത് നിന്റെ അശുദ്ധിയേക്കാൾ ഉപരിയായി നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് അവനെ നോക്കി നെഞ്ചൊരുങ്ങുന്ന ഹൃദയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ വ്യക്തിയെ ദൈവസ്നേഹം കൊണ്ട് നിറച്ച് വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് നയിക്കാൻ പ്രാപ്തരാക്കിയ ജരമയാടവസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ ദൈവം ഇങ്ങനെ പ്രവാചകനിലൂടെ ചോദിക്കുന്നുണ്ട് തന്റെ തൊലിയുടെ നിറം മാറ്റാനാവുമോ പുള്ളിപ്പുലിക്ക് തൻ്റെ ശരീരത്തിലെ പുള്ളി മാറ്റാനാവുമോ ഈ രണ്ടസംഭവ്യമായ കാര്യങ്ങൾ എടുത്തുവച്ച് നോക്കി പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് എന്നാൽ നിനക്ക് നന്മ ചെയ്യാൻ പറ്റും നിനക്ക് നന്മ ചെയ്യാൻ പറ്റും പാപം ശീലിച്ച നിനക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും എത്തിയോപ്യക്കാരന് തൻ്റെ തൊലിയുടെ നിറം മാറ്റാൻ പറ്റില്ല ഒരു പുള്ളിപ്പുലിക്ക് അതിന്റെ പുള്ളിയും മാറ്റാനാവില്ല പക്ഷേ ദൈവ പൈതലേ നിനക്കൊരു വിശദീ നിറഞ്ഞ ജീവിതം നയിക്കാൻ പറ്റും സാഹചര്യത്തിൽ ഞാൻ ഇതിനകത്ത് വന്നു പോയതാണ് പക്ഷെ വന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയ വലിയ ഒരു അനുഭവമായിരുന്നു